പകർച്ചവ്യാധി ഭീഷണിയിൽ അതിർത്തി ഗ്രാമങ്ങൾ. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അതിർത്തി ഗ്രാമപഞ്ചായത്തുകളിൽ വൈറൽ പനി, ഡെങ്കി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിർത്തി പഞ്ചായത്തുകളിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത് 2021 രോഗികളാണ്. ആരോഗ്യവകുപ്പ് ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചു. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് പകർച്ചവ്യാധികൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളിലടക്കം പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെ സർക്കാർ ആശുപത്രികളിൽ നൂറുകണക്കിന് ആളുകളാണ് വൈറൽ പനി പിടിപെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയത്. 10-ലധികം ആളുകൾക്ക് ഡെങ്കിപ്പനിയും സംശയിക്കുന്നുണ്ട്. ഇതേസമയം ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഈ മാസം ഇതുവരെ നമുക്ക് പ്രോബബിൾ ആയിട്ട് ഡെങ്കു, ഡെങ്കിപ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ സംശയാസ്പദമായ ഡെങ്കു ആണ് സംശയിക്കുന്ന കേസുകൾ 10 നമുക്ക് വന്നിട്ടുള്ളത്. കൺഫേംഡ് ആയിട്ടുള്ള കേസുകളൊന്നും നമുക്ക് വന്നിട്ടില്ല ഈ മാസം. പിന്നെ നമുക്ക് മറ്റ് പകർച്ചവ്യാധികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതുവരെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും നമുക്ക് നമ്മുടെ ഈ നെല്ലണ്ണ പഞ്ചായത്തിൻ്റെ ഏരിയയിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മളിപ്പം ഒരു പ്രതിരോധം എന്നുള്ളൊരു നിലയ്ക്ക് നമ്മളിവിടെ കടകൾ പരിശോധിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇപ്പം അതിനകത്ത് ഗുരുതരമായ പൊതുജനാരോഗ്യ ലംഘനം കണ്ടിട്ടുള്ള ഒരു 2 കടകൾ നമ്മൾ അടപ്പിക്കുകയും ഒരു ഫുഡ് പോയ്സണിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്ന ഒരു കടയും ആ കടയും നമ്മൾ അടപ്പിക്കുകയും പിന്നെ നമ്മൾ വെള്ളം പരിശോധിക്കുകയും വാട്ടർ അതോറിറ്റിക്ക് അടക്കം നമ്മൾ കത്ത് കൊടുക്കുകയും ഇപ്പം പമ്പിങ് സ്റ്റേഷനുകൾ നമ്മൾ ചെയ്യും, നമ്മൾ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണ ആളുകളെന്ത് വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് പച്ചവെള്ളവും വീണ്ടും ഒഴിക്കും. അങ്ങനെയല്ല, നമ്മൾ തിളപ്പിച്ച് അരച്ച വെള്ളത്തിൽ എന്നുള്ളതിന് അതിനകത്ത് വീണ്ടും പച്ചവെള്ളമൊന്നും മിക്സ് ചെയ്യാനായിട്ടുള്ള പാടില്ല. ഇപ്പോൾ ഡെങ്കിപ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പലപ്പോഴും വീടിൻ്റെ പരിസരങ്ങളിൽ ചെടികൾക്കിടയിലും ചെടി വളർത്തുന്നു. ഇപ്പോൾ നമുക്കറിയാം അലങ്കാര ചെടികളുണ്ട്. ഈ അലങ്കാര ചെടികൾക്ക് അകത്തുള്ള വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം മാറിയില്ലെന്നുണ്ടെങ്കിൽ ഈ കൊതുകിൻ്റെ കൂത്താടികൾ ആകുന്ന ഇൻഡോർ ബ്രീഡിംഗ് എന്ന് നമ്മൾ പറയും. ഇൻഡോർ ബ്രീഡിംഗ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് കൂടുതലായിട്ട് ആളുകൾക്ക് ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത. വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ കടുപ്പിക്കുവാനാണ് ആരോഗ്യവകുപ്പിൻ്റെ നീക്കം. ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ പകർച്ചവ്യാധിയെ തുടച്ചു നീക്കുവാനാണ് ആരോഗ്യ പ്രവർത്തകർ അക്ഷീണം പരിശ്രമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.